പ്രിയുഗന്മാരെ, പ്രിയ നാട്ടുകാരെ, പുത്തൻതോപ്പ് ഇടവകയിൽപ്പെട്ട റിട്ടയർ ചെയ്ത അധ്യാപകരെ ആദരിക്കുന്നതിനു വേണ്ടിയാണല്ലോ നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അധ്യാപകരെയും അവരുടെ മഹത്വപൂർണമായ സേവനങ്ങളെയും ദേശവ്യാപകമായി ആദരിക്കുന്നതിന് ഒരു ദിവസം തന്നെ നാം മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും ദീർഘദർശിയും സർവോപരി വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നു. സ്വാതന്ത്ര്യപൂർവ ഭാരതത്തിലെ വിഭിന്നങ്ങളായ വൈരുദ്ധ്യമാർന്ന ജാതി, മത, ഭാഷ, സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളെയും ഘടനകളെയും ഏകോപിപ്പിച്ച് സ്വതന്ത്ര ഭാരതത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് ജന്മം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നവഭാരത സൃഷ്ടിക്കായി നവമായ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന് അദ്ദേഹം നൽകിയ മഹനീയമായ സേവനങ്ങൾക്ക് എക്കാലവും ശ്ലാഘിക്കപ്പെടും. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്രശ്രദ്ധരാകാം. എന്തുകൊണ്ട് നാം നമ്മുടെ ഇടവകയിലെ റിട്ടയർ ചെയ്ത അധ്യാപകരെ ആദരിക്കണം? ഒരു സാധാരണ തീരദേശ മത്സ്യ ഗ്രാമമായിരുന്ന നമ്മുടെ നാടിനെ ഇന്ന് കാണുന്ന പുത്തൻതോപ്പാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക, കലാ സാംസ്കാരിക മേഖലകളിൽ ഇവർ ചെയ്ത സേവനങ്ങൾ നിസ്തുലമാണ്, ആദരണീയമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. ഗുരുക്കന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. ദൈവത്തെ ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. മാതാപിതാക്കന്മാർക്കും ദൈവത്തിനും മധ്യയാണ് ഗുരുക്കന്മാരുടെ സ്ഥാനം. അതിനാലാണ് നാം നമ്മുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇടവകയിലെ റിട്ടയർ ചെയ്ത അധ്യാപകരിൽ കുറെ പേർ ശ്രീ സക്കറിയ ഡിക്രോസ്, മാർഗരറ്റ് ടീച്ചർ, മരിയമ്മ സർ, ജെ പി പെരേര സർ, വെർജിൻ ടീച്ചർ, കൊച്ചിത്രേസി ടീച്ചർ, ഇ ബി മുസോളിനി സർ, നെപ്പോളിയൻ സർ, ജോർജ് പെരേര സർ, ഇത്താ സർ, ഡാര ടീച്ചർ, ബാബു സർ, ജോബായ് സർ, അഗോൾഡ ടീച്ചർ, ലോറൻസ് സർ മുതലായവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും പുത്തൻതോപ്പുകാരുടെ മനസ്സിൽ നിറങ്ങി നിൽക്കുന്നു. വിദ്യാധനം സർവധനാ പ്രധാനം എന്ന ഉൾക്കാഴ്ചയുണ്ടായിരുന്ന അവർ ഇടവക ജനങ്ങളെ നാശമില്ലാത്ത അക്ഷരദീപം തെളിച്ച് കൈപിടിച്ച് നടത്തി വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റമുണ്ടാക്കി. അതുവഴി നാട്ടിലാകെ നവോത്ഥാനമുണ്ടാക്കി, നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ചു. വന്യമായ കടലിന്റെ അഗാധതയിൽ നിന്ന് മാനവികതയുടെ വിശാല വിഹായത്തിലേക്ക് പറന്നുയരാൻ സ്വപ്നങ്ങൾ നൽകി, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ചിറകുകൾ നൽകി. നാടിന്റെ സ്പന്ദനങ്ങൾ, ആവശ്യങ്ങളും അവശ്യങ്ങളും മനസ്സിലാക്കി അവ സഫലീകരിക്കുന്നതിന് നമ്മെ മുന്നോട്ട് നയിച്ച പരേതരായ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരാം. നമുക്കറിയാവുന്ന, നമ്മളെ അറിഞ്ഞിരുന്ന ഈ നാടിന്റെ നെടും തൂണായിരുന്ന, അതിർവരമ്പുകളില്ലാതെ എല്ലാ കാര്യങ്ങളിലും മാർഗദർശിയായിരുന്ന നമ്മെ സ്നേഹിച്ച മുസോളിനി സാറിന്റെ അഭാവം ഇന്ന് പ്രകടമാണ്. ഇന്നാട്ടിലെ ഇന്നിന്റെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയത്തിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ, അപകടം അപഹരിച്ച ശ്രീ ജസ്റ്റിൻ ഗോമസ് സാറിന്റെ, നമ്മുടെ സ്വന്തം ബാബു സാറിന്റെ വിയോഗം അപരിഹാര്യമായി തുടരുന്നു. ഈ നാട്ടിലെ കുരുന്നുകൾക്ക് അക്ഷരമാധുര്യം ആദ്യമായി പകർന്നു നൽകിയ ഗുരീജി സിസ്റ്ററിനെ ഈ വേളയിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വന്ദ്യ ഗുരുക്കന്മാരുടെ സേവനങ്ങളിൽ ചിലരുടേത് നിശബ്ദ സേവനമായിരുന്നിരിക്കാം, മറ്റു ചിലരുടേത് പ്രചണ്ഡമായിരുന്നിരിക്കാം. അതെന്ത് തന്നെയായാലും നമ്മെ നാം ആക്കിയ നാടിനെയും നാട്ടാരെയും സേവിച്ച് നമ്മുടെ പ്രയാണത്തിൽ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമായി നമ്മെ നയിച്ച ഗുരു കാരണവന്മാരെ ആദരിക്കുക തന്നെ വേണം. കാലങ്ങൾക്ക് മുൻപ് കാലവർഷകാലത്തും കർക്കിടക മാസത്തിലും കനലെരിയാത്ത എത്രയെങ്കിലും കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കടലമ്മയുടെ കനിവിനായി കിനിവിനായി കറുത്ത ചക്രവാളങ്ങളെ നോക്കി കരൽ നൊന്ത് കരങ്ങി പ്രാർത്ഥിച്ച ഒരുപാട് അമ്മമാരുണ്ടായിരുന്നുവെന്നും കേൾക്കുമ്പോൾ എന്റെ തലമുറയ്ക്ക് അത് ഒരു കടങ്കഥയായും ഐതിഹ്യമായും തോന്നുന്നു. ഇന്ന് കടപ്പുറത്ത് കട്ടമരങ്ങളോ കൂടങ്ങളോ കെട്ടുവള്ളങ്ങളോ തമ്പാവലകളോ തീർത്തുമില്ലാതെയായി. ആളൊഴിഞ്ഞ അരങ്ങൊഴിഞ്ഞ ആരവങ്ങളില്ലാത്ത തീരം. പക്ഷേ തീരത്തിന്റെ പടവുകളിൽ നിന്ന് ഉയരങ്ങളുടെ പടവുകളിലേക്ക് കയറാൻ
വെറുതെയിരുന്ന ആളുകളിൽ നിന്ന് സമൃദ്ധിയുടെ ദിനങ്ങളിലേക്ക് ഉയരാൻ, പള്ളിക്കൂടങ്ങളിൽ നിന്ന് നമ്മുടെ മുൻ തലമുറ ആർജിച്ച അക്ഷര വെളിച്ചം സമസ്ത മേഖലകളിലും ഉന്നതിയിലേക്ക് പ്രയാണം ചെയ്യാൻ നമ്മെ പ്രചോദിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അതിന് പ്രേരക ശക്തികളായ, ചാലകങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യ ഗുരുക്കന്മാരെ ആദരിക്കുന്നത് ഉചിതം തന്നെ. ഇന്ന് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏത് മേഖലയിലും ഉന്നത സ്ഥാനീയരായ നമ്മുടെ നാട്ടുകാരായ എത്രയോ പേർ ദേശീയ സംസ്ഥാന സർക്കാർ സർവീസുകളിലും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച എത്രയോ പേർ ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ നാടിന്റെ സർവോന്മുഖ പരിവർത്തനത്തിന് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിക്കൂടങ്ങളെയും അധ്യാപകരെയും ഇടവക പള്ളിയെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ജയഹിന്ദ് വായനശാലയെയും കോൺവെന്റിനെയും സന്യസ്തരെയും ഇടവക വിദ്യാഭ്യാസ സമിതിയെയും ഇത്തരുണത്തിൽ ഓർമ്മിക്കാതെ വയ്യ. ഇടവക മധ്യത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പള്ളിഗോപുരത്തിന് മുകളിൽ നിന്ന് നമ്മുടെ സഹായകനും വിമോചകനുമായ സ്നേഹസ്വരൂപനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നമ്മളെങ്ങനെ നമ്മളായെന്ന് നാം ഓർക്കുമ്പോൾ നമ്മെ നയിച്ച ഈ അധ്യാപകരുടെ നിസ്തുല സേവനങ്ങൾ പ്രശംസനീയമാണ്. നമുക്കിവരെ നമിക്കാം, നന്മകൾ നേരാം, ഇവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്നേഹാദരങ്ങൾ അർപ്പിക്കാം. നന്ദി, നമസ്കാരം, ജയഹിന്ദ്. നന്ദി ലിഡിയ.